പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിങ്കിയുടെ കള്ളത്തരങ്ങൾ അങ്ങനെ പൊളിഞ്ഞു പോയിരിക്കുകയാണ്. ഗൗതം സത്യങ്ങളെല്ലാം കണ്ടെത്തുകയും ചെയ്യുന്നു. പിങ്കി മനഃപൂർവം ചതിച്ചിട്ടാണ് നന്ദയുടെ പദ്ധതികൾ തകർത്ത് കളഞ്ഞത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഗൗതം. അതിനുള്ള തെളിവുകളും കൊണ്ടുവന്നതിനെ തുടർന്ന് പിങ്കിയാണ് അന്ന് ഡോക്ടറായി അഭിനയിച്ച് ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് അവർ. അതുകൊണ്ട് തന്നെ ഇനി പിങ്കിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഗൗതം ചോദിക്കുന്നു. എല്ലാം പിങ്കി മനഃപൂർവം ചെയ്തു തന്നെയാണ് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവുകൾ എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് പിങ്കി. മാത്രവുമല്ല, ഇനി എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഞാൻ ഇതെല്ലാം ചെയ്തത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് എന്ന് പിങ്കി പറയുകയാണ്. ഇതോടെ പൊട്ടിത്തെറിക്കുകയാണ് ഗൗതം. പിങ്കി എന്ത് നന്മയുടെ കാര്യമാണ് പറയുന്നത് എന്ന് ചോദിക്കുന്ന ഗൗതം, നീ ഈ പ്രഗ്നൻസി മനഃപൂർവമാണ് ഏറ്റെടുത്തത് എന്നും ഞങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒന്നുമല്ല ശ്രമിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പിങ്കിയുടെ മനസ്സിൽ എന്നെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ട് എന്ന് ഗൗതം പറഞ്ഞതിനെ തുടർന്ന് ശരിയാണ് എന്ന് വ്യക്തമാക്കുകയാണ് പിങ്കി. എന്തുകൊണ്ട് എനിക്കങ്ങനെ ചിന്തിച്ചുകൂടാ? നന്ദയ്ക്ക് മുന്നേ ഞാനാണ് നിന്റെ ജീവിതത്തിലേക്ക് വന്നത്, അതിനുശേഷമാണ് അവൾ വന്നത്. അതുകൊണ്ട് തന്നെ അവളേക്കാൾ കൂടുതൽ അവകാശം എനിക്കുണ്ട് എന്ന് ഞാൻ കരുതുക തന്നെ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് വെറും തെറ്റിദ്ധാരണയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഗൗതം. എനിക്ക് അപ്പോഴും ഇപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടത് അവൾ തന്നെയാണ്. അത് മാറുകയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ നന്ദയെയാണ്. അത് നീ മനസ്സിലാക്കുന്നത് നിനക്ക് നന്നായിരിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഗൗതം അവിടെ നിന്ന് പോവുകയാണ്. ഇതേ തുടർന്നാണ് ഗൗതം നന്ദയെ ചെന്ന് കാണുന്നത്. നന്ദയോട് നീ പറഞ്ഞത് തെളിഞ്ഞു കഴിഞ്ഞുവെന്നും അവൾ നമ്മളെ എല്ലാവരെയും വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും ഇനി ഞാൻ ഈ തോൽവി അംഗീകരിക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഗൗതം. ആ ചതി ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തുമ്പോൾ പിങ്കിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. വീട്ടിലുള്ള എല്ലാവരും പിങ്കിക്ക് എതിരാവുകയും ചെയ്യുന്നു. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. പിങ്കിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്നുള്ള കാര്യവും വീട്ടിൽ എല്ലാവരും പറയുന്നു. ഇങ്ങനെയുള്ള ഒരു ചതിച്ചിയെ എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഗിരിജ മുന്നിലേക്ക് വരികയും, ഇപ്പോൾ നിങ്ങൾ ഇവളോട് ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ എന്താകും ഇവളുടെ അവസ്ഥ എന്നും വയറ്റിൽ വളരുന്ന കുഞ്ഞിനും അത് ദോഷകരമാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ആ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് വീട്ടിലുള്ള എല്ലാവരും. പ്രഗ്നന്റ് ആയതുകൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് ഈ കാര്യം ക്ഷമിക്കാൻ തയ്യാറാണ് എന്നും ഇനി ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനാണ് മനസ്സിൽ ഉദ്ദേശമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പുറത്താകും എന്നുള്ള ലാസ്റ്റ് വാർണിംഗ് നൽകുകയും ചെയ്യുന്നു. ഇതേ സമയം പിങ്കിയെ ചെന്ന് കാണുന്ന ഗൗതം പിങ്കിയെ തനിക്ക് വെറുപ്പാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.